നമസ്കാരം. സംസ്ഥാനത്തെ ദൃശ്യമാധ്യമ വാർത്താ അവതാരകരോടാണ്. അവരുടെ വാർത്ത ഒരുപക്ഷെ അവതരണ ശൈലിയെക്കുറിച്ചാണ്. ഏത് സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് മുഖ്യധാര മാധ്യമത്തിലെ പല അവതാരകർക്കും അതിനെക്കുറിച്ച് അവബോധമില്ല എന്ന് പറയേണ്ടി വരുന്നു. ഇത് പുതുതായി തുടങ്ങിയവരെക്കുറിച്ചല്ല, അത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പ്രമുഖ അവതാരകരെക്കുറിച്ചാണ് ഇത്തരത്തിൽ ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വഴി തുറന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കിയപ്പോൾ ആരോപണങ്ങളിൽ കഴമ്പുണ്ട്. അത്തരത്തിൽ ഒരു അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള അവതരണങ്ങൾ പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ള ആരോപണം ഒരു പക്ഷേ വളരെ ശക്തമാണ്, അത് ശരിയാണ്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തെ ഈ രീതിയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്ന തീരുമാനമെടുത്തത്. കാര്യം ഇത്തരം വിഷയങ്ങളിലെങ്കിലും അത് തിരുത്തലുകൾക്കൊരു സാഹചര്യം ഒരുക്കേണ്ട ആവശ്യമാണ്. ഇന്നത്തെ നിലയ്ക്ക് അത് അത്യന്താപേക്ഷിതം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവവികാസമാണ്, അതായത് ഇടുക്കിയിലെ രാജമലയിൽ മണ്ണിടിച്ചിലുണ്ടായ അപകടമാണ്. പുറംലോകം അറിയാൻ 8 മണിക്കൂർ വൈകി. സംഭവത്തെക്കുറിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല. എന്ത് സംഭവിച്ചെന്നോ എങ്ങനെ സംഭവിച്ചെന്നോ എന്ന് പ്രദേശവാസികൾക്ക് പോലും കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. ഞെട്ടിക്കുന്നതും ഏറ്റവും കൂടുതൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം രാജമലയിൽ ഉണ്ടായത്. എന്നാൽ ഈ വിഷയം പല ചാനലുകളിലും ലൈവായി തുടങ്ങിയതിന് ശേഷം വാർത്താ അവതാരകരുടെ ഒരു അഗ്രസീവ്നെസ്, അതായത് വളരെ ചടുലമായ നീക്കങ്ങൾ വേണമെന്നാണല്ലോ പൊതുവെ വാർത്താ അവതാരകരുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു ശൈലി. എങ്ങനെയാണ് ഏറ്റവും തിടുക്കത്തിലും ഏറ്റവും വേഗത്തിലെല്ലാം കാര്യങ്ങൾ പറയണം, മറ്റേ ഉരുളയ്ക്കുപ്പേരി പോലെ തിരിച്ചടിക്കണം, ഈ ശൈലിയിലുള്ള വാർത്താ അവതരണമാണ്, അത്തരത്തിലുണ്ടെങ്കിലേ കയ്യടി കിട്ടൂ എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനങ്ങളാണ് പൊതുവെ വാർത്താ അവതാരകർക്കുള്ളത്. പല മുതിർന്ന അവതാരകർക്കും ഇത്തരം പ്രശ്നമുണ്ട്. കാര്യം ഇത്തരം അവതാരക വേഷങ്ങളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആത്മവിശ്വാസത്തിൻ്റെ പരമകോടിയിലേറി തലക്കനമായി മാറുന്നൊരു സംഭവമുണ്ട്. പിന്നെ ഞാൻ എന്ന ഭാവവും ഇവർക്ക് പൊതുവെ വന്നു ചേരും. ഞാൻ പറയുന്നത് തന്നെയാണ് ശരി, മറ്റുള്ളവർ പറയുന്നതിനെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ തയ്യാറാകാത്ത വിഭാഗക്കാരായി ഇവർ മാറുന്നുണ്ട്. ഇത് പൊതു അഭിപ്രായമാണ്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ക്രീനിലൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വലിയ സംഭവമായി മാറിക്കഴിഞ്ഞു. ഇത്തരം തലക്കരങ്ങൾ തന്നെയാണ് പല അവതാരകരെയും വലിയ വലിയ അബദ്ധങ്ങളിൽ കൊണ്ട് ചാടിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ഞാനാണ് ശരി എന്ന ചിന്താഗതി, അതിനപ്പുറത്തേക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലൊക്കെയുള്ള അവതരണ ശൈലിയുണ്ട്. അഗ്രസീവായി പറയുക എന്നേ ഉള്ളൂ. അത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നോ അതിനെക്കുറിച്ച് പറഞ്ഞാൽ വലിയ അബദ്ധമായി പോകുമോ എന്നുള്ള തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല. വളരെ ചടുലമായി അവതരിപ്പിക്കുക, വളരെ കൂളായിട്ട് നിന്ന് അതങ്ങ് പ്രസന്റ് ചെയ്യുക എന്നതാണ്. പക്ഷേ കേൾക്കുന്നവരെല്ലാവരും ഒരേ ചിന്താഗതിക്കാരല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ അവതാരകർക്ക് കൃത്യമായിട്ടൊരു ബോധമുണ്ടാവണം. ഒരുപക്ഷെ ഈ കേൾക്കുന്നവരിൽ വലിയൊരു വിഭാഗം നമ്മളെക്കാലൊക്കെ വലിയ വലിയ ചിന്താഗതികളും വലിയ വലിയ അറിവുള്ളവരുമാണ്. അവരടുത്ത് ഈ അല്പജ്ഞാനം വെച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വിശദീകരിക്കുമ്പോഴാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയും, എന്താണ് ഇവർ വിളിച്ച് പറയുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ വരാനുള്ള സാഹചര്യവും അതാണ്. ഈ വിഷയം ഇത്തരത്തിലൊരു വിമർശനാത്മകമായി ഉന്നയിക്കാനുള്ള കാര്യം കഴിഞ്ഞ ദിവസമുണ്ടായ രാജമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് പോസ്റ്റും വായിക്കാനിടയായി. ഇതോടൊപ്പം തന്നെ മാതൃഭൂമി ചാനലിലെ ഒരു പ്രമുഖ അവതാരകന്റെ ദുരന്തമുഖത്ത് നിൽക്കുന്ന MLAയോടുള്ള ചോദ്യവും ശ്രദ്ധിക്കാനിടയായതിൻ്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ വിഷയം പറയേണ്ടതുണ്ട് എന്ന തോന്നലുണ്ടായത്. മനോരമ ചാനലിലെ പ്രമുഖ അവതാരകയായ നിഷയെ സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നത്. നിഷയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തന മേഖലയിലെ ഏറ്റവും പ്രമുഖമായ സ്ത്രീമുഖം തന്നെയാണ് നിഷയുടേത്. എന്നാൽ നിഷയ്ക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ചില അബദ്ധങ്ങൾ ജനം വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ഒരു രാഷ്ട്രീയ വശം കൂടി പരിഗണിച്ചിട്ടായിരിക്കണം ഇത്രത്തോളം വിമർശനമുണ്ടാകാൻ സാഹചര്യമുണ്ടായിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മൂന്നാറിലെ രാജമലയിലുണ്ടായ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു സ്ത്രീ നിഷയുടെ വാർത്താ അവതരണം കണ്ടതിന് ശേഷം ഫേസ്ബുക്കിൽ ചില വാക്കുകൾ കുറിച്ചിട്ടു. വളരെ ശക്തമായ വിമർശനമാണ് നിഷയ്ക്കെതിരെ അത് ഉന്നയിച്ചിട്ടുള്ളത്. ഒരു വാർത്താ അവതാരക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ചിലതൊക്കെ നമ്മൾ തിരുത്താൻ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ തോന്നി. ഓരോരുത്തരുടെയും ഊഹാപോഹങ്ങളല്ല വാർത്താ അവതരണത്തിനിടയിൽ നിങ്ങൾ പറഞ്ഞു പോകേണ്ടത്. വസ്തുനിഷ്ഠമായ കാര്യങ്ങളായിരിക്കണം, അത് കൃത്യമായ ബോധ്യമുണ്ടാകണം. കാര്യം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല.
കൃത്യമായിട്ട് ആളുകൾക്ക് കൃത്യമായ വിവരണം നൽകണം. നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ സ്ട്രീമിലെ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ജനങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആശയക്കുഴപ്പം മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാര്യം പലതിലും പല നമ്പറുകളാണ്. മരണസംഖ്യ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ കണക്കെടുത്താലും ശരി, എല്ലാത്തിലും പല കണക്കാണ്. ആ തരത്തിൽ ഒരു ആശയക്കുഴപ്പം തന്നെയാണ് പൊതുവേ ചാനലുകൾ സൃഷ്ടിച്ചു വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിൽ ചില അലോസരപ്പെടുത്തുന്ന ഇടപെടലുകളും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ വ്യക്തമായും ആലോചിക്കാതെയും പറഞ്ഞുവിടുന്ന ഒരു ശൈലിയുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുള്ളത്. ജ്യോതിമദൻ എന്ന ഒരു യുവതിയാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നിഷയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. അതിലെ കുറച്ച് വാചകങ്ങൾ ഓടിച്ചു വായിക്കാം. പ്രസക്തമായ വരികൾ മാത്രമാണ്. അതായത്, മനോരമ ചാനലിലെ വാർത്ത വായനക്കാരി നിഷയ്ക്കെന്തോ മാനസിക പ്രശ്നമുണ്ട് എന്ന തലക്കെട്ടിലാണ് അവർ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ രാത്രി രാജമലയിലെ പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടൽ സംബന്ധിച്ച ദുരന്ത വാർത്ത ഇന്ന് രാവിലെയാണ് പുറംലോകം അറിഞ്ഞത്. കണ്ണൻദേവൻ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ ഉറങ്ങിക്കിടന്ന 20 ലയങ്ങൾ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട സങ്കട വാർത്തയുടെ ആദ്യ സൂചനകൾ നൽകുകയായിരുന്നു ചാനലുകൾ. ഈ വിഷയത്തിലാണ് നിഷയ്ക്കെതിരെയുള്ള ചില വിമർശനങ്ങൾ കടന്നുകൂടിയിട്ടുള്ളത്. വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ചാനലുകൾ പരതുന്നതിനിടെയാണ് മനോരമ ചാനലിലും എത്തിപ്പെട്ടത്. ആ സമയം അവിടെ വാർത്തകൾ അവതരിപ്പിക്കുകയായിരുന്ന നിഷയ്ക്ക് വല്ലാത്തൊരുതരം ആവേശമുള്ളതായി തോന്നി. അവർ ചടുലമായി പറഞ്ഞത് ഇങ്ങനെ: 4 80 പരം ലായങ്ങൾ പൂർണ്ണമായും മണ്ണിനടിയിലായിരിക്കുന്നു. മറ്റ് ചാനലുകളിൽ നിന്ന് സംഭവത്തിന്റെ ഏകദേശ രൂപം മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നിഷ പറയുന്നത് ശരിയല്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. 4 20 ദുരന്തത്തിന് ഇരയായത്. അവയിൽ 80 താമസമുണ്ടായിരുന്നു. നിഷ ആവേശത്തിമിർപ്പിൽ അതിനെ 4 പൊലിപ്പിച്ചു കളഞ്ഞു. ഒരു തവണയാണ് അവർ അത് പറഞ്ഞതെങ്കിൽ അതിനെ ഒരു നാക്കുപിഴയായി കണക്കാക്കാമായിരുന്നു. പക്ഷേ ആ ബുള്ളറ്റിന് അവസാനിക്കും വരെ അവരത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എടുത്തുചാട്ടക്കാരിയായ ഒരു ചാനൽ പ്രവർത്തകയുടെ കൈപ്പിഴ എന്ന് ഈ പൊലിപ്പിക്കലിനെ നമുക്ക് അങ്ങനെ അവഗണിക്കാൻ കഴിയില്ല. കാരണം സമാനമായ തരത്തിൽ അതിലും മോശമായ ഒരു അബദ്ധം ഇന്ന് തന്നെ നിഷ ഒരിക്കൽ കൂടി കാഴ്ചവെച്ചു. കേരളത്തിൽ 4 തകർന്നു എന്ന വ്യാജ വാർത്ത. പതിവ് ആവേശ തള്ളിച്ചക്കിടയിൽ അവർ അങ്ങനെ വായിക്കുകയാണ് ചെയ്തത്. ഇത് ക്രിമിനൽ ഡെലിബറേറ്റ് നെഗ്ലിജൻസ് ആണ്. ചാനൽ ഉടമകൾ ഈ സ്ത്രീയെ നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നതാണ് ജ്യോതിമദൻ എന്ന സ്ത്രീ കുറിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വ്യക്തിപരമായ ഒരു അഭിപ്രായമായി കണ്ട് നമുക്ക് ഇതിനെ മാറ്റി നിർത്താം. എന്നിരുന്നാൽ കൂടി പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് വാർത്താ അവതാരകർ മാധ്യമങ്ങളിൽ ഇരുന്ന് വാർത്തകൾ അവതരിപ്പിക്കുന്നത്. അത് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യമാകുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് അതൊരു ജനങ്ങളുടെ മാനദണ്ഡമാണ്. അത് നിങ്ങളുടെ ശൈലിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഏത് തരത്തിലാണോ കംഫർട്ടായിട്ടുള്ളത് ആ രീതിയിൽ അവതരിപ്പിക്കാമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങൾ പൊതുബോധത്തിൻ്റെ ബുദ്ധി ചോദ്യം ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് വിമർശനം കടുത്തതായി ഏൽക്കേണ്ടി വരുമെന്നുള്ളത് വലിയ ശക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുതന്നെയാണ് മാതൃഭൂമിയിലെ മുതിർന്ന അവതാരകനായ ഹാഷ്മി താജ് ഇബ്രാഹിമിനും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം കാണാനിടയായത്. അദ്ദേഹം ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു MLAയോട് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അലോസരപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ ഇതിന് ചോദ്യങ്ങളെന്ന് പറയാൻ പറ്റില്ല. കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ആർക്കുമില്ല. അവിടെയാണ് അവതാരകൻ ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളെ മാനസികമായി പോലും അലോസരപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവിടെ പ്രാമുഖ്യം? നിങ്ങളുടെ ചോദ്യങ്ങൾക്കല്ല, ആ മണ്ണിനടിയിലുള്ള ആരെങ്കിലും ഒരാൾ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട പ്രചോദനം നൽകുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ ഏതൊക്കെ തരത്തിലായിരുന്നാലും മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ അവതാരകർ അതിൽ ഇടപെടൽ നടത്തേണ്ടത്. ഇത്തരം മാധ്യമ അവതരണങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് നേടാനാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വലിയ ദുരന്തമുഖമാണത്. ആ ദുരന്തമുഖത്ത് ആർക്കൊക്കെ അവിടെ എഫക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റുമോ അവരെ സ്വാതന്ത്ര്യമായി വിടുക. ഒരുപക്ഷെ അവർ ഇതിൽ നിന്നെല്ലാം മുക്തരായതിനു ശേഷം നിങ്ങൾ ഇത്തരം അവതരണ ശൈലിയുമായി വന്നാൽ ആരെയും അത് അലോസരപ്പെടുത്തത്തില്ല. പല സ്ത്രീകളും ഇത് കണ്ടിട്ട് വീട്ടിലിരുന്ന് പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കുത്തി 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 ചോദിക്കുന്നത്? ഒരേ കാര്യം, ഒരേ അഭിപ്രായങ്ങൾ പലരും പറയുമ്പോൾ അതൊന്നും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ? എനിക്ക് കൂടുതൽ ചോദ്യം ചോദിക്കാൻ അറിയാമെന്ന് ആരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിവരവും പൊതുജനങ്ങൾക്ക് കിട്ടാനില്ല. അവിടെ രക്ഷപ്പെടുത്താനായോ ഇല്ലയോ എന്നുള്ളതാണ് വലിയ ചോദ്യം. ഇത്തരത്തിൽ നമ്മുടെ മാധ്യമപ്രവർത്തന മേഖലയിലെ അവതാരകർ കുറെ കൂടി സ്വഭാവ ശുദ്ധീകരണം വരുത്തേണ്ട സമയമായി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാര്യം ഇന്നത്തെ കാലത്ത് ആർക്കും മാധ്യമപ്രവർത്തകരാകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതായത്, സോഷ്യൽ മീഡിയയിൽ ലൈവ് പ്ലാറ്റ്ഫോം എന്നൊരു സാധനം വന്നതോടുകൂടി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ എല്ലാം സാധ്യത ഇടിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. മാധ്യമപ്രവർത്തനം എന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. എല്ലാ വിവരവും ജനങ്ങൾ അപ്പോൾ തന്നെ ലൈവ് ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ വൈറൽ വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ
നിങ്ങൾ ചാനൽ മുറിയിൽ ഇരുന്ന് അവതരണം നടത്തുന്നവർ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത്തരം മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നത് ഈ മേഖലയിൽ നിന്ന് അകന്നു പോകുന്നവരെ അതിലേക്ക് തിരിച്ചാകർഷിക്കാൻ സഹായകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.